ശബരിമല വിഷയം സുപ്രീംകോടതി ഏഴംഗ ബെഞ്ചിന് വിട്ടു വിശാല ബെഞ്ചിന്റെ തീർപ്പിന് ശേഷമായിരിക്കും യുവതീ പ്രവേശനം അനുവദിച്ച ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായ പുനപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചാണ് വിധി പറഞ്ഞത് പുനഃപരിശോധനാ ഹർജികൾ കേട്ട കോടതി അതിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഏഴ് വിഷയങ്ങളിൽ തീർപ്പ് കണ്ടെത്താൻ വിശാല ബെഞ്ചിന് വിടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ചായിരുന്നു യുവതീ പ്രവേശനം അനുവദിച്ച ഉത്തരവിട്ടത് ആറ് പുനഃപരിശോധനാ ഹർജികളാണ് കോടതിക്ക് മുമ്പിലെത്തിയത് പുതിയ ബെഞ്ച് ചീഫ് ജസ്റ്റിസായിരിക്കും രൂപീകരിക്കുക ഇപ്പോഴത്തെ വിധി പറഞ്ഞ ജഡ്ജിമാരിൽ മൂന്ന് പേർ ഏഴംഗ ബെഞ്ചിലേക്ക് പോകും മതത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് വിധി പ്രസ്താവത്തിൽ കോടതി പറഞ്ഞു ശബരിമല വിധിക്ക് മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായും പാഴ്സി സ്ത്രീകളുടെ ആരാധനാലയങ്ങളിലേക്കുള്ള പ്രവേശനവുമായും ബന്ധമുണ്ട് ഇത് ഉയർന്ന ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയമാണെന്നും ആചാരങ്ങൾ പുലർത്താൻ അവകാശമുണ്ടെന്നും വിധിയിൽ പറയുന്നു ശിരൂർ മഠം കേസാണ് ഇതിന് ആധാരമായി പരിഗണിക്കുന്നത് മതത്തിലെ ആചാരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അതാത് മതത്തിലെ ആചാരന്മാരാണ് തീരുമാനിക്കേണ്ടതെന്ന് സുപ്രീംകോടതി വിധിയുണ്ട് ശബരിമല കേസിൽ അതുണ്ടായിട്ടില്ല അക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏഴംഗ ബെഞ്ച് പരിശോധിക്കണമെന്നാണ് ഭൂരിപക്ഷ വിധി ശബരിമല കേന്ദ്രമായി അംഗീകരിച്ചിരിക്കുന്നു ഹൈന്ദവന്റെയും ഇസ്ലാമിന്റെയും ക്രൈസ്തവന്റെയും ഒക്കെ വിശ്വാസം ശബരിമലയ്ക്കുണ്ട് എന്ന് ഒരിക്കൽ കൂടി സ്ഥാപിച്ചിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏത് മതം സ്വീകരിക്കാനും സ്വീകരിക്കുന്ന മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാനും ഇന്ത്യൻ ഭരണഘടന എല്ലാ പൌരനും സർവ്വ നൽകിയിട്ടുണ്ട് ആ സർവ്വ നൽകുമ്പോൾ വിശ്വസിക്കുന്ന മതത്തിന്റെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത കൂടി ഗവൺമെന്റിനുണ്ട് എന്ന് പറയുവാൻ മൂന്ന് പേർ ഏഴംഗ ബെഞ്ചിലേക്ക് വിടാനും പേർ വിയോജിച്ചും വിധിയെഴുതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജസ്റ്റിസ് ഖാൻവിൽക്കർ എന്നിവരാണ് ഏഴംഗ ബെഞ്ചിലേക്ക് വിടാൻ ഉത്തരവിട്ടത് ജസ്റ്റിസ് റോഹിന്ദ്രൻ നരിമാൻ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്നിവർ പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്ന നിലപാടും സ്വീകരിച്ചു ഭൂരിപക്ഷ വിധിയോട് കടുത്ത വിയോജിപ്പാണ് ജസ്റ്റിസ് നരിമാനും ജസ്റ്റിസ് ചന്ദ്രചൂഡും രേഖപ്പെടുത്തിയത് ഭരണഘടനാ വിശുദ്ധ ഗ്രന്ഥമാണെന്നും ഇരുവരും അഭിപ്രായപ്പെട്ടു വിയോജന വിധിയെഴുതിയ ചന്ദ്രചൂഡ് വിധിക്ക് കേരള സർക്കാർ പ്രചാരണം നൽകണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടു സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടന്ന അക്രമ സമരങ്ങൾക്കെതിരെ ജസ്റ്റിസ് നരിമാൻ രൂക്ഷമായ വിമർശനമാണ് ഭിന്നവിധിയിൽ നടത്തിയത് സമരം ഭരണഘടനാ വിരുദ്ധമാണെന്ന് നരിമാന്റെ വിധിയിൽ പറയുന്നു ശബരിമലയിലെ യുവതീ പ്രവേശനവും മറ്റ് സമുദായങ്ങളിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ബന്ധിപ്പിക്കുന്നത് ശരിയല്ലെന്നും ജസ്റ്റിസ് നരിമാന്റെ ഭിന്നവിധിയിൽ പറയുന്നു ശബരിമല പുനഃപരിശോധനാ ഹർജികളുടെ ഭാവി തീരുമാനിക്കുന്നത് അടുത്ത ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ രൂപീകരിക്കുന്ന ബെഞ്ചിന്റെ സ്വഭാവമായിരിക്കും ഇതിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്ന ജഡ്ജിമാരുടെ നിലപാടുകളായിരിക്കും के निर्णायक